ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. സാംസങ് ഗാലക്സി A05 എന്ന ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണിന്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. ബഡ്ജറ്റിൽ വരുന്ന ഫോണാണ് നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ. എന്തായാലും നമ്മൾ ഈ ഒരു ഫോണിന്റെ ഒരു ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് ഐറ്റം പുറത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബോക്സ് കാണുമ്പം തന്നെ നമുക്കറിയാം ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല എന്ന്. ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു യൂസർ മാനുവലും, വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി A05 എന്ന മോഡൽ. ഫസ്റ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നിക്കുന്നത്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്നൊരു പ്ലാസ്റ്റിക് ബോഡിയാണുള്ളത്. ഫിംഗറൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പതിയുന്നൊരു ബോഡിയാണ്. പിന്നെ കുറേ ലൈൻസൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ബാക്കിൽ. രണ്ട് ക്യാമറയും ഒരു ഫ്ലാഷാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുന്ന സമയത്ത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ഒരു മെയിൻ മൈക്ക്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, സ്പീക്കർ ഗ്രില്ല്, പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ. അതിൻ്റെ മുകളിൽ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടനും, മുകളിലായിട്ടൊരു സെക്കൻഡറി നോയ്സ് കാൻസലേഷൻ മൈക്ക്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. ഈ സിം ട്രേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരേ സമയത്ത് രണ്ട് സിം കാർഡും നമുക്കൊരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രൈ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.7 inch HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ഡിസ്പ്ലേ ആണ്. അതുപോലെ 82.1% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അത്യാവശ്യം ബെസൽസ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടുതലുള്ള ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു പ്രൈസിൽ. ഫോണിൻ്റെ ടച്ച് പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് ക്വാളിറ്റിയാണ്. വലിയൊരു സ്മൂത്ത്നെസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ മുമ്പേ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള സാംസങ്ങിൻ്റെ ഇതുപോലുള്ള ബേസിക് ഫോണിലുള്ള അതേ ഒരു ടച്ച് പെർഫോമൻസ് ഒക്കെ തന്നെയാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഈ ഫോൺ വരുന്നത് Android 13 1 UI 5.1 ആണ് വരുന്നത്. അതുപോലെ മീഡിയ ടെക്കിൻ്റെ Helio G85 എന്നുള്ളൊരു ഒക്ടാകോർ പ്രോസസ്സറും Mali G52 എന്നുള്ളൊരു ഗ്രാഫിക്സും ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൽ വരുന്ന ഈ ഒരു പ്രോസസ്സറും ഗ്രാഫിക്സൊക്കെ ഒരു ബേസിക്കാണ്. ഇതിന് മുമ്പേ സാംസങ്ങിൻ്റെ ബേസിക് ഫോണിൽ വന്നിട്ടുള്ള അതൊരു പ്രോസസ്സറും ഗ്രാഫിക്സൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിലും കിട്ടുന്നത്. ഒരു വലിയ ഹെവി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സറൊന്നല്ല, ഒരു ബേസിക് പ്രോസസ്സർ അത്രേ ഉള്ളൂ. ഇനി ഈ ഫോണ് വരുന്നത് രണ്ട് വേരിയൻറ്റിലാണ്. നമ്മളെ കയ്യിലുള്ള 4 GB RAM 64 GB അതുപോലെ തന്നെ 4 GB RAM 128 GB എന്നിങ്ങനെയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ക്യാമറ ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. 50 MP ഒരു മെയിൻ ക്യാമറ, 2 MP ഒരു ഡെപ്ത് സെൻസർ. അൾട്രാ വൈഡ് ക്യാമറ ഒന്നും വരുന്നില്ല, നോർമൽ ഡെപ്ത് സെൻസറും ഒരു മെയിൻ ക്യാമറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ Full HD 30 FPS. ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8 MP വരുന്നത്. ഇതിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് Full HD 30 FPS തന്നെയാണ്. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും സാമ്പിൾസ് നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ റിയർ ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോൻ്റെ ക്വാളിറ്റി. Full HD 60 FPS ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലെടുത്തിട്ടുള്ള വീഡിയോൻ്റെ ക്വാളിറ്റി ഇതാണ്. ഇപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫോണല്ല, ഒരു നോർമൽ യൂസിന് പറ്റിയ ഫോണാണ്. അത്ര ഒരു ക്വാളിറ്റിയെ നമുക്കിതിലെ ഫോട്ടോസിനും വീഡിയോസിനൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾക്കിവിടെ കണ്ട സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഉണ്ട് ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ. ഇനി ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എത്രമാത്രം ലൗഡ് സൗണ്ടാണ് കിട്ടുന്നതെന്ന്. Thank you.
അപ്പോൾ സൗണ്ട് കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കർ ഒന്നല്ല, എന്നാലും നല്ല ലൗഡ് സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സൗണ്ടിലൊന്നും യാതൊരു പ്രശ്നമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി സൗണ്ട് തന്നെയാണ്. ഇനി ഫോണിൽ വരുന്ന സെക്യൂരിറ്റി ലോക്ക് നോക്കുന്ന സമയത്ത് ഫേസ് ലോക്ക് മാത്രമേ അതിൽ കിട്ടുന്നുള്ളൂ, ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും വരുന്നില്ല, പിന്നെ പാറ്റേൺ ലോക്ക്, പിൻ നമ്പർ ലോക്ക് അങ്ങനെ മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഓൾമോസ്റ്റ് ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ കിട്ടുന്നുണ്ട്, ആ ഒരു സമയത്ത് ഈ ഒരു ഫോണിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് വളരെ കുറവെന്നാണ്. എന്തായാലും നമുക്ക് ഇതിൽ വരുന്ന ഫേസ് ലോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എത്രമാത്രം സ്പീഡ് ഉണ്ടെന്ന്. അപ്പോൾ ഫേസ് ലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, വലിയൊരു സ്പീഡൊന്നുമില്ല, ഒരു നോർമൽ സ്പീഡിലാണ് ഫേസ് ലോക്ക് ഇതിൽ വർക്കാവുന്നത്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുന്ന സമയത്ത് വൈഫൈയിൽ 2.4 ഫൈവ് ജി ഗാർഡ്സ് സപ്പോർട്ടാണ്, ബ്ലൂടൂത്ത് 5.1 ആണ്, അതുപോലെ ഇതിൽ NFC സപ്പോർട്ടല്ല. ഇത് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു 4G ഫോണാണ്, 5G ഫോണല്ല. ഇനി ഫോണിൽ വരുന്നത് 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി ആണ്, 25 W ഫാസ്റ്റ് ചാർജർ വരെ ഈ ഒരു ഫോണിന് സപ്പോർട്ട് ആവും എന്നാണ് പറയുന്നത്. ഇനി ഈ ഫോണ് വരുന്നത് 3 കളറിലാണ്, ബ്ലാക്ക്, സിൽവർ, പിന്നെ ലൈറ്റ് ഗ്രീൻ, നമ്മുടെ കയ്യിലുള്ള ഈ കളറ്. പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 4GB ആൻഡ് 64GB ഈ യു ഐയിൽ വരുന്നത് 399 ദിർഹംസ് ആണ്. ഇന്ത്യയിൽ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 8,999 രൂപ ആണ്. അതുപോലെ 4GB ആൻഡ് 128GB യു ഐയിൽ വരുന്നത് 449 ദിർഹംസ് ആണ്. ഇന്ത്യയിൽ ഇതിന് വരുന്ന പ്രൈസ് നോക്കുമ്പോൾ 10,999 രൂപയാണ്. അപ്പോൾ ഈ ഒരു 10,000 രൂപക്കുള്ള ഈ ഒരു ഫോൺ ഉണ്ടോ എന്നത് ചോദിക്കുകയാണെങ്കിൽ എനിക്കിതിൽ വലിയൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും ബേസിക് ആയിട്ടുള്ള ഫോണാണ്, സാംസങ്ങിൻ്റെ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു, അതുപോലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണും ഒരു സെക്കൻഡറി ഫോണായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഫോൺ, അത്രയേ ഉള്ളൂ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സാംസങ് ഗാലക്സി A05 എന്ന മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.